നമസ്കാരം. വിവാദ യൂട്യൂബർ വിജയ് പി നായരെ കയ്യേറ്റം ചെയ്ത കേസിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, ദിയാസന, ശ്രീലക്ഷ്മി എന്നിവർക്ക് കുരുക്കുമുറുകുകയാണ്. തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് ഇവർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഈ ഹർജി ഇന്ന് കോടതി പരിഗണിക്കുമെന്നാണ് വ്യക്തമാകുന്നത്. എന്നാൽ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങളൊന്നും തന്നെ നിലനിൽക്കില്ല എന്നും വിജയ് പി നായർ ക്ഷണിച്ചിട്ടാണ് ഞങ്ങൾ അയാളുടെ വീട്ടിലെത്തിയത് എന്നുമാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. വീഡിയോ നീക്കം ചെയ്യാനോ ബ്ലോക്ക് ചെയ്യാനോ തയ്യാറാകാത്തതിനാലാണ് ഒത്തുതീർപ്പ് ചർച്ചയ്ക്കായി പോയത് എന്നും പറയപ്പെടുന്നു. ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി നടത്തിയിരിക്കുന്നത്. യൂട്യൂബ് വീഡിയോകളിലൂടെ സ്ത്രീകളെ അവഹേളിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് വിജയ് പി നായർ എന്നയാളെ ഭാഗ്യലക്ഷ്മിയും ശ്രീലക്ഷ്മി അറക്കലും ദിയാസനയും കയ്യേറ്റം ചെയ്യുകയും മാപ്പു പറയുകയും ചെയ്തത്. തമ്മാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിനെ തുടർന്ന് സമർപ്പിച്ച ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലത്തിലായിരുന്നു ഇവർ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയത്. അതേസമയം യൂട്യൂബിൽ അപകീർത്തികരമായ വീഡിയോ പോസ്റ്റ് ചെയ്ത വെള്ളായണി സ്വദേശി വിജയ് പി നായരെ കൈകാര്യം ചെയ്തു എന്ന കേസിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, ആക്ടിവിസ്റ്റുകളായ ദിയാസന, ശ്രീലക്ഷ്മി അറക്കൽ എന്നിവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകില്ല എന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു. അന്വേഷണവും തെളിവെടുപ്പും പുരോഗമിക്കുകയാണ് എന്നും അതിനുശേഷം മാത്രമാണ് അറസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്നുമാണ് തമ്പാനൂർ പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം കോടതി ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെ മൂവരുടെയും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. എന്നാൽ ഇവർ എവിടെയുണ്ടായെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അറസ്റ്റുടൻ വേണ്ട എന്ന തീരുമാനത്തെ തുടർന്ന് മറ്റ് നടപടികൾ ഒഴിവാക്കുകയായിരുന്നു. ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന ജാമ്യമില്ലാ വകുപ്പുകൾ മാറ്റുന്നതും പരിഗണിക്കുന്നുണ്ട്. വിജയ് പി നായരുടെ മുറിയിൽ അതിക്രമിച്ചു കയറി ആക്രമിച്ചിട്ടില്ല എന്നും പ്രശ്നം പറഞ്ഞ് പരിഹരിക്കുവാനാണ് പോയത് എന്നുമാണ് ഹർജിക്കാർ വ്യക്തമാക്കുന്നത്. എന്നാൽ വിജയ് പി നായർ ഇങ്ങോട്ട് പ്രകോപനപരമായി പെരുമാറുകയായിരുന്നു. വിജയ് പി നായരുടെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ എന്നിവ പോലീസിന് കൈമാറിയിരുന്നു എന്നും മോഷണം നടത്തുവാനുള്ള ഉദ്ദേശത്തോടെയല്ല ഇത് കൊണ്ടുപോയത് എന്നുമാണ് ഹർജിയിൽ പറയുന്നത്. കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന ഭയമുണ്ടായെന്നും അത് തങ്ങൾക്ക് സമൂഹത്തിലുള്ള അംഗീകാരത്തെ മോശമായി ബാധിക്കുമെന്നതിനാൽ അറസ്റ്റ് തടയുമെന്നുമാണ് ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. യൂട്യൂബറെ മുറിയിൽ കയറി കയ്യേറ്റം ചെയ്തു എന്ന കേസിൽ മുൻകൂർ ജാമ്യം തള്ളിയതോടെയാണ് അറസ്റ്റിനെ തുരിഞ്ഞ പോലീസ് തൽക്കാലം ഹൈക്കോടതിയിൽ ഇവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കൂടി നോക്കിയ ശേഷം മതി, തുടർ നടപടികൾ എന്ന നിലപാടിൽ തന്നെയാണ്. വിജയ് പി നായരുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും പോലീസിനെ ഏൽപ്പിച്ചു എന്നിരിക്കെ മോഷണ കുറ്റവും ഇവർക്കെതിരെ ചുമത്താൻ സാധ്യതയില്ല. ഇത്തരത്തിലുള്ള കേസ് ചുമത്തിയ നടപടിയും കയ്യേറ്റവും നിലനിൽക്കില്ല എന്നതും പ്രധാനമായി തന്നെ ഇവർ വാദിക്കുന്നുണ്ട്. ചുമത്തിയ കുറ്റങ്ങൾ പരസ്പര വിരുദ്ധമാണ് എന്നും വാദിക്കും. ഏതായാലും ഇന്ന് ഇവരുടെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്.